അപ്പോഴും എൻ്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്, ഹായ് ഫ്രണ്ട്സ്, ഐ എം മേഴ്സി എഡ്വിൻ എന്നാണ്. ഞാൻ മറിയൻ ബുട്ടിക്കിൻ്റെ ഓണറാണ്. 2019 ആണ് നമ്മളുടെ ഓൺലൈൻ മുഖേനയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് രാജാജി റോഡിൽ ഷോപ്പായി, കോൺവെൻറ്റ് ജംഗ്ഷനിലായിരുന്നു, എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിലാണ് നമുക്ക് ആദ്യമായിട്ട് ചെറിയൊരു ഷോപ്പായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ജസ്റ്റ് ഒരു 390 square feet ഒരു ഷോപ്പായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ITC ഇന്ത്യ ടൊബാക്കോ കമ്പനിയിൽ ആസ് എ ഫിനാൻസ് അഡ്മിനായിട്ട് ജോലി ചെയ്ത ആളായിരുന്നു. അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഞാൻ ബിസിനസ്, എൻ്റേതായിട്ടുള്ള താല്പര്യപ്രകാരം ഞാൻ ബിസിനസ്സിലോട്ടും നീങ്ങിയാണ്. അതിനുശേഷമാണ് ഈ 2019 കോവിഡ് സമയത്ത് നമ്മളുടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തതിന് മുതലാണ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എൻ്റെ ഈ ഒരു ഓരോ ദിവസവും ഉയർച്ച. ആ ഉയർച്ചയുടെ പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സാണ്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ വ്യൂവേഴ്സ്, ഞാൻ ഒന്നിൽ ഒരു 0 നിന്ന് തുടങ്ങിയ ഒരാളാണ്. എനിക്കിപ്പോൾ എറണാകുളത്ത് കോൺവെൻറ്റ് ജംഗ്ഷനിൽ 4 ഷോപ്പുണ്ട്. അതായത് ഓൺലൈനും ഉണ്ട്, ഹോൾസെയിലും അവിടെ ഉണ്ട്. MG റോഡിൽ, രാജാജി റോഡിൽ, സണ്ണി ഡയമണ്ട് ജ്വല്ലറിയുടെ നേരെ ഓപ്പോസിറ്റ് അവിടെ നമ്മളുടെ റീറ്റെയിൽ ഷോറൂമുണ്ട്. ആ സമയത്താണ് എല്ലാ കസ്റ്റമേഴ്സും, എൻ്റെ നാട് പത്തനംതിട്ടയാണ്. എൻ്റെ ഞാൻ പത്തനംതിട്ട ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ പത്തനംതിട്ടയാണ് എൻ്റെ നാട്. അപ്പോൾ പത്തനംതിട്ടയിൽ എന്തുകൊണ്ട് എനിക്കൊരു ഷോപ്പ് ആയിക്കൂടാ എന്ന് വെച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒരു സപ്പോർട്ട്, ആ സപ്പോർട്ട് കാരണം പത്തനംതിട്ടയിൽ നമ്മളുടെ സ്ഥലം വാങ്ങിച്ച് നമ്മൾ ബിൽഡിംഗ് വെച്ച്, നമ്മൾ മറിയൻ ടവറിൻ്റെ പേരിൽ ബിൽഡിംഗ് ആയി. അതിനുശേഷം അവിടെ എനിക്ക് ആ എല്ലാ പരിസരം, ഈ കേരളത്തിലുള്ള എല്ലാവരും, അതേപോലെ കേരളത്തിലെന്നല്ല ഓൾ വേൾഡ് ആണ് എൻ്റെ കസ്റ്റമേഴ്സ് ഉള്ളത്. പുറത്തുനിന്നുള്ള കസ്റ്റമർ ആണെങ്കിലും, അതുപോലെ നോർത്ത് ഇന്ത്യ, എല്ലാവരും എനിക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ് എൻ്റെ. പിന്നെ നമുക്ക് ഇപ്പം ഞാനിവിടെ പുതിയതായിട്ട് ഇന്ന് ആരംഭിച്ചേക്കുവാണ്. July 7 എൻ്റെ പുതിയ ഷോറൂം, അതായത് ബ്രൈഡ്സ് ഓഫ് മറിയൻ. ബ്രൈഡ്സ് ഓഫ് മറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിംഗ് സാരി സെൻറ്റർ. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ എങ്ങനെയോ എന്താണെന്നറിയത്തില്ല, ഒന്നും ചിന്തിക്കുപോലും ചെയ്യാതുള്ള കാര്യത്തിൽ നിന്ന് ബ്രൈഡ്സ് ഓഫ് മറിയൻ്റെ ഒരു, പത്തനംതിട്ടക്കാർക്കും അതിനടുത്തുള്ള ആൾക്കാർക്കും മറ്റുള്ള സ്ഥലങ്ങളിലോട്ട്, ആക്ച്വലി പത്തനംതിട്ടയിൽ ഒരു നല്ലൊരു വെഡ്ഡിംഗ് സാരിയുടെ ഒരു ഷോറൂം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന എല്ലാവരും. തിരുവല്ല അല്ലെങ്കിൽ കോട്ടയം, എറണാകുളം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് അപ്പോൾ ചെറിയ രീതി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകും, കാരണം അത്രമാത്രം നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട്, എൻ്റെ മോള്, എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഇതിലെല്ലാം എൻ്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഞാൻ ഒരാൾ തന്നെയല്ല. ഞാൻ ജസ്റ്റ് ഒന്നിൽ പൈസ മാത്രം ഇറക്കുന്നതായിരിക്കും എൻ്റെ ഉത്തരവാദിത്തം, അതൊന്നുമല്ല. പൈസ കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തരുന്ന ബാക്ക് സപ്പോർട്ട് എൻ്റെ സ്റ്റാഫാണ്. എൻ്റെ സ്റ്റാഫ് അവരെന്നെ ഒരു കുടുംബം പോലെ, ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ, അവർ തരുന്ന ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിലും, ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് തരുന്ന, അവർ തരുന്ന ഒരു കസ്റ്റമർ വ്യൂവേഴ്സ് അവർ തരുന്ന സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് ഇന്ന് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നേക്കുന്നത്. ഇതെല്ലാം ദൈവകൃപ മാത്രമാണ്. ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളോ സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൂടാതെ നമ്മളുടെ ഷോപ്പിൽ വരുമ്പോൾ ഏതൊരാൾക്കും നമുക്ക് എങ്ങനെ ഏത്, നോർമലി എൻ്റെ കൂടുതലും ഒരു 25, 30 മുതൽ ഒരു 80 വരെയുള്ള ഏജ് ലിമിറ്റുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലും വരുന്നത്. കാരണം എന്നെ ഒരുപാട് അവരിഷ്ടപ്പെടുന്നത് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് 2 2019 2024 എനിക്ക് ബെസ്റ്റ് വുമൺ എന്റർപ്രണർ എന്ന അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഒരുപാട് പേരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും. ഇപ്പം ഞങ്ങൾ, ഇപ്പം എൻ്റെ മകളാണ് ഇപ്പം ഈ ബ്രൈഡ്സ് ഓഫ് മറിയൻ്റെ ഇൻചാർജ്. അപ്പം എൻ്റെ മകളെ കൂടെ വിളിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം. മോളുടെ പേര് MET എഡ്വിൻ എന്നാണ്. കല്യാണം കഴിഞ്ഞു, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് എമീനാണ്. അമ്മ കാരണമാണ് നമ്മൾ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ ഓൾ ബിക്കോസ് ഓഫ് ഹർ
ആൻഡ് ഹെർ സപ്പോർട്ട് ഞാൻ തന്നെ ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം എന്ന് പറഞ്ഞു. ഷീ സപ്പോർട്ട് മീ ഓൾ ത്രൂ ദിസ് ഓൺലി ബിക്കോസ് ഓഫ് ഹെർ. സോ ഷീ ഈസ് മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ റോൾ മോഡൽ. സോ യെസ്. മലയാളത്തിൽ പറയാൻ എല്ലാവരും അല്ല, എല്ലാ അമ്മ കാരണമാണ്, അമ്മയാണ് എൻ്റെ റോൾ മോഡല്. അതും അമ്മ കാരണമാണ് എനിക്ക് അങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരണം എന്നൊക്കെ താല്പര്യമില്ല. പിന്നെ അമ്മ നിർബന്ധിച്ചതുകൊണ്ട് എന്റെ ഫോട്ടോ വെപ്പിച്ചു. സോ യെസ്. പിന്നെ ഓരോ നമ്മളുടെ എല്ലാ ഓരോ ഐറ്റം നമ്മളെ എല്ലാ സ്ഥലത്തും, കൽക്കട്ടയായി, വാരണാസിയായി, ബോംബെ ആയി, കാഞ്ചിപുരമായി, സേലമായി, കോയമ്പത്തൂർ, എവിടെ ഏതൊക്കെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പോകാമോ ആ വ്യൂവേഴ്സിൻ്റെ അടുത്തെല്ലാം പോയി നമ്മളെ ഹാൻഡ് പിക്ക്ഡ് കളക്ഷൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഓർണമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഓർണമെന്റ്സും അവർക്ക് വേണം എന്നുള്ള ഒരു നല്ല എന്താ പറയുന്നത് ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ന് തന്നെ നമ്മള് ഓർണമെന്റ്സിന്, അത് മറിയൻ ബുട്ടിക്കിലാണ്, ഇത് ബ്രൈഡ്സ് ഓഫ് മറിയന്, അത് മറിയൻ ബുട്ടിക്കിലാണ്. മറിയൻ ബുട്ടിക്കില് ഓർണമെന്റ്സിന്റെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെല്ലാം കൂടുതല് എനിക്ക് വിജയം ദേവികയും തന്ന സപ്പോർട്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ദിവസം ബൈ കോയിൻസിഡന്റ് എൻ്റെ ഷോറൂമിൽ വരികയും അതിനുശേഷം ഒരുപാട് കസ്റ്റമേഴ്സ്, പുതിയ പുതിയ കസ്റ്റമേഴ്സും എൻ്റെ ഷോപ്പിലോട്ട് വരികയും എൻക്വയറി ചെയ്യും. രാജാജി റോഡിൽ, എറണാകുളത്തെ രാജാജി റോഡിൽ വെരി സൂൺ, ഇവിടുത്തെ ഇതൊരു കഴിഞ്ഞിട്ട് വെരി സൂൺ നമ്മുടെ ബ്രൈഡൽ കളക്ഷൻ്റെ ഇനിയും പുതിയൊരു വെഡ്ഡിങ് സെൻറ്റർ നമ്മൾ എറണാകുളത്ത് രാജാജി റോഡിലും തുടങ്ങണം എന്നുണ്ട്. ഇപ്പോൾ ആസ് ഓഫ് നോ നമ്മളുടെ കയ്യിൽ വെറൈറ്റി സാരീസും ചുരിദാറും കുർത്തീസും ലേഡീസിന് വേണ്ടുന്ന ഫോർമൽസ് എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷോപ്പുകൾ. ഇനി ഫ്യൂച്ചർ അറിയില്ല, ഒന്നും പ്ലാൻ ചെയ്യാതുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ദൈവനമ്പുരാൻ തന്ന കൃപ ആണ് ഇങ്ങനെ ഇത്രയും ഈ ഒരു നിലയിൽ എന്നെ എത്തിച്ചേക്കുന്നത്.